Yan Suma teacher, Suma Shivadas. Welcome to my easy cooking world. Inni yan undakunnathu adoru meen kariya. Keralathile meen karikal undaki thodangiyal adu orikkalum avasanikkilla. Athrayere enam meenukalum athrayere oro veedinum oro ammachikkum ഓരോരോരോരോ കറികളുമുണ്ട്. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഇത് മുഴുവനും പഠിച്ചെടുത്തുണ്ടാക്കി കാണിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്കും അറിയാം ഒരു 1000 മീൻകറി. അതിൽ ഞാൻ ഇവിടെ പൊതുവെ എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, ഞാൻ ബാംഗ്ലൂരിൽ പോയാൽ അവിടെയുള്ളവരും ചോദിക്കും, നടക്കാൻ പോകുമ്പോൾ ചോദിക്കും, കോട്ടയത്ത് നിന്നാണെന്ന് അറിഞ്ഞ ഉടനെ അവർക്ക് കോട്ടയം മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞു കൊടുക്കണം. അത് ഞാൻ ഹിന്ദിയിലുമൊക്കെ ഒപ്പിച്ചു പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ആദ്യം അത് തന്നെ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുക, ചെയ്ത് കാണിക്കാം. ഇതിന് ഏത് നല്ല ദശക്കട്ടിയുള്ള ഇനം മീനും ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് നമ്മളുടെ നെയ്മീൻ, അതായത് അയക്കൂറാന്ന് മലബാറുകളിലൊക്കെ പറയും. നെയ്മീൻ എപ്പോഴും ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇന്ന് എനിക്ക് കിട്ടിയത് കാളാഞ്ചിയുണ്ട്, പക്ഷേ 3 കിലോയാ. അതവർ തരില്ല 1 കിലോയായിട്ട്. 3 കിലോ വെച്ചിട്ട് ഞങ്ങൾ ഈ 2-3 പേര് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ വറ്റയാണ് മേടിച്ചിരിക്കുന്നത്. വറ്റ മാത്രമേ പീസായിട്ട്, ഇപ്പോൾ കുറച്ച് കുറവുമാണ് മീനിൻ്റെ വരവൊക്കെ. അതുകൊണ്ട് ഇനിയും കുറയും മുമ്പ് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ മീനാണല്ലോ, മീൻ ആദ്യം കാണിച്ചേക്കാം. ഇത് വറ്റയാണ്, 1 കിലോ. നല്ലതായിട്ട് വെട്ടി കഴുകി മുറിച്ച് പിന്നെ അത് ഡ്രെയിൻ ചെയ്തതാണ്. നല്ലപോലെ അതിനകത്തെ വെള്ളം മുഴുവനും ഡ്രെയിൻ ചെയ്തു പോയി. ഇനി വേണ്ട സാധനങ്ങൾ, ദാ 30 ഗ്രാം വെളുത്തുള്ളി, 30 ഗ്രാം ഇഞ്ചി. ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം, അതെപ്പോഴും ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, ഡസൻറ്റ് മാറ്റർ. പിന്നെ വേണ്ടത് പുളിയാണ്. വാളൻപുളിയല്ല, കുടംപുളി. ഇത് 50 ഗ്രാം മുളക് പൊടിയുണ്ട്. പ്യുർ മുളക് പൊടിയല്ല, വറ്റൽ മുളകും പിരിയൻ മുളകും ചേർത്ത് പൊടിച്ചതായതുകൊണ്ട് കൊഴുപ്പിന് വേണ്ടി പിരിയനും കളറിനും വേണ്ടി, രുചിക്ക് വേണ്ടി വറ്റൽ മുളകും, അങ്ങനെയാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. ഇത് ഇത്രയും വേണ്ടി വരും. പിന്നെ വേണ്ടത് ഉപ്പാണ്, പിന്നെ വെളിച്ചെണ്ണ. എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ എന്തൊക്കെ മതി? ഉപ്പും മുളകും പുളിയും മീനും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ബാക്കി കരിയേപ്പില ഉലുവാപ്പൊടി സില്ലി സില്ലി തിങ്സ് അത്രയും മതി. ഒരുപാട് സാധനങ്ങൾ വേണ്ട ഇതിന്. നമുക്കിനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു സാമാന്യം നല്ലപോലെ വെളിച്ചെണ്ണ വേണം കേട്ടോ ഇതിന്. ഞാനിപ്പോൾ അളക്കുന്നൊന്നുമില്ല, 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കാം നിങ്ങൾക്ക്. എനിക്കിങ്ങനെ ഒഴിക്കാൻ പറ്റും. ചിലപ്പോൾ ഇടയ്ക്ക് ശകലം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണത് ചെയ്യുന്നത്. കാണാമോ, അതൊന്ന് ചൂടാകുമ്പോൾ ആദ്യം ചെയ്യുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. മുപ്പത് ഗ്രാം ഇഞ്ചി 30 ഗ്രാം വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് വേറെ വേറെ എടുത്ത് ഒരുമിച്ച് ചതച്ച് വെച്ചിരിക്കുക. അരിയുകയും ആവാം, പക്ഷേ ചതയ്ക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ഇത്. ഒരുപാട് മൂക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് വാടിയാൽ മതി. അതായത് ഒന്ന് തളുതളാന്ന് ഒരു ശക്കലം മഞ്ഞ നിറമൊക്കെ വരണം, അത്രേ ആവശ്യമുള്ളൂ. കൂടുതൽ മൂത്ത് പോയാൽ അതിൻ്റെ സ്വാദ് കുറയുകയായിരിക്കും ഫലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ചുമപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് ഒന്ന് റെഡ്യൂസ്ഡായി നന്നായിട്ടൊന്ന് വാടി എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇത് 50 ഗ്രാം മുളക് പൊടിയുണ്ട്. പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് വളരെ കൂടുതലാണെന്ന്. അതിനൊരു ട്രിക്കുണ്ട്, അത് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മുളക് ഞാൻ ചൂടുവെള്ളത്തിൽ മുളക് പൊടിയെടുത്ത് കുഴച്ച് വെച്ചിരിക്കുക. പെട്ടെന്ന് ഇപ്പോഴല്ല, ഒരു കുറച്ച് നേരമായിട്ട് ഇത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പൊടി അങ്ങനെ ഇടാം, പക്ഷേ
അപ്പോൾ ഇതിൻ്റെ ഈ കറിയുടെ ഒരു കൂട്ടിയണക്കം പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരം നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നത്. ഇത് നിറം പോകാതെ എണ്ണ തെളിയുന്നിടം വരെ വഴറ്റണം. അത് ഞാൻ പ്രത്യേകം കാണിച്ചു തരാം. മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധിക്കണം, എന്താണോ, ഇതിനുള്ളിൽ ഞാൻ ചുമന്നുള്ളി ഇട്ടിട്ടേ ഇല്ല. വെളുത്തുള്ളി ഇഞ്ചി മാത്രം. മുളകാണെങ്കിൽ 50 ഗ്രാം മുളക് കൂടിയുണ്ട്. അപ്പോൾ ഒരു 5% വരുള്ളൂ. എണ്ണ ഇങ്ങോട്ട് ചാടി വരും ആ സമയത്ത്. മുളക് പൊടി നല്ലപോലെ മൂത്തു, നിറം പോയിട്ടും ഇല്ല, ഒരു സ്ലൈറ്റ്ലി ബ്രൗണിഷ് കളർ വന്നു. ഇത് ഉരുണ്ട് തുടങ്ങി, കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്നു. കുറച്ചുകൂടെ മൂപ്പിക്കേണ്ടവർക്ക് അങ്ങനെയാകാം, പക്ഷേ എനിക്ക് കുറച്ച് നിറം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാടങ്ങ് ഇച്ചിരൂടെ മുമ്പോട്ട് വിടാറില്ല. ഇപ്പം നമുക്ക് പുളി ഒഴിക്കാം. പുളിയും കൊടംപുളിയും 50 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒഴിക്കും മുമ്പ് ഞാനൊരു ടിപ്പ് പറയാം നിങ്ങൾക്ക് വേണ്ടി, ഒരു സൗകര്യത്തിന്. പ്രത്യേകിച്ച് ഇത് പരിചയമില്ലാത്തവർ, കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതിപ്പോൾ ഇത്രയും ഒരു പേടിയുണ്ട്. കുറച്ചങ്ങ് മാറ്റുക, കണ്ടോ, ദൈവം ഇത്രയും മാറ്റി വെച്ചുള്ളൂ ഞാൻ. അത് വേണമെങ്കിൽ ഞാൻ രണ്ടാമത് മീനിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കരുതോ? അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ എല്ലാം എപ്പോഴും പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഉരുണ്ട് വന്നു. ഇപ്പോൾ ഇനി നമുക്ക് ഏത് സ്റ്റേജിലും ഇത് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ അങ്ങനെയായി ചൂടില്ലെങ്കിൽ, ആ ഉരുളുന്ന പരുവത്തിൽ നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളത്തിന് പകരം ഞാൻ എന്താ ആദ്യം പുളിയാണ് ഒഴിക്കുന്നത്. ഇത് 50 ഗ്രാം കൊടംപുളി. ഇത് കണ്ടോ, കീറിയിട്ടൊന്നുമില്ല, വേണ്ടെങ്കിൽ എടുത്തു കളയാം. ഓരോ പുളിക്കും ഓരോ പുളി സ്വാദായിരിക്കും, കൂടുതൽ കുറവ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ നാളെ നോക്കിയിട്ട് രാവിലെ ഇതെടുത്ത് ഒരെണ്ണോ രണ്ടെണ്ണോ കളയാൻ വേണ്ടിയാണ്. അതും പാചകത്തിൽ പരിചയം കുറഞ്ഞവർക്ക് ഇത്തരമൊക്കെ ടിപ്പുകൾ പ്രയോജനപ്പെടും. ഇനിയിപ്പോൾ ഇത് ഒഴിക്കാൻ പോവുകയാണ്. 50 ഗ്രാം പുളി 4-5 കഷ്ണം. ഏത് ഘട്ടത്തിലും നിങ്ങൾക്കിതെടുത്ത് മാറ്റാം. മാറ്റിക്കഴുകി ഫ്രിഡ്ജിലടച്ച് ഇത് ഈ മുളക് പൊടി വഴറ്റിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ നോൺ സ്റ്റിക്ക് എടുത്തതേ. ഇപ്പം ഞാനിത് പുളിയും കൂടെ ഇട്ടു. പുളി ഇടുന്നതിന് മുമ്പോ ഇത് കഴിഞ്ഞാലുടൻ ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റും. കണ്ടോ, ഇത്രയും സമയം മാത്രമേ ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കൂ. ചട്ടിയിലും ഞാൻ ഇത് മുളക് മൂപ്പിക്കാറുണ്ട്, പക്ഷേ കൂടുതൽ സമയമെടുക്കും. തന്നെയല്ല, അത് ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കും. പോരാത്തതിന് ഞാനിപ്പോൾ ഇത് ഈ പോക്കുഴലിൽ, എൻ്റെ വീടൊരു പഴയ വീടാണ്, എൻ്റെ പോക്കുഴലിലാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കാണാൻ സൗകര്യത്തിന് ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ശകലം നല്ലപോലെ മുളക് ഒക്കെ മൂക്കിലേക്ക് വരുന്നുണ്ട്, ചുമ വരുന്നുണ്ട്. അത് ഒഴിവാക്കാനും എല്ലാം ഇനി കുഴപ്പമില്ല. വഴറ്റുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കും. ഉപ്പ് ഇപ്പോഴും ഇട്ടിട്ടില്ല. പുളി അപ്പോൾ എന്തൊക്കെ ഇട്ടു എന്ന് ഓർമ്മയുണ്ടല്ലോ. ഇനി ഒരു ഏകദേശം ഒരു 3/4 ലിറ്റർ, 1/2 ലിറ്റർ വെള്ളം ചേർത്തു. ഇനി അടുത്തത് എന്താണ്? ഉപ്പ്. പുളി നേരത്തെ ഇട്ടു. അപ്പോൾ ഇനി ഇത് ഒരു 1 ടേബിൾ സ്പൂൺ കല്ലുപ്പുണ്ട്, 1 1/4 ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടെ ഉണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോൾ മിക്കവാറും എല്ലാ സാധനങ്ങളും ചേർത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, ടെർമറിക് പൗഡർ ദാ 1/2 ടീസ്പൂൺ. ഇനി തിളയ്ക്കട്ടെ. കണ്ടോ, നേരന്ന് തിളച്ചു. ഇനി മീൻ, സത്യത്തിൽ ഞാൻ എപ്പോഴും കൈകൊണ്ട് വെറുക്കിയായിരുന്നേ, തവി തൊടിയിക്കുകയില്ല മീനേലോട്ട്. തിളച്ചിട്ടേ ഇടാവൂ. ഞാൻ
എനിക്കൊരു മുളക് കുറവായിട്ട് തന്നെയാണ്, ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടല്ലോ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാൻ. അപ്പോൾ അതും കൂടെ ചേർക്കാം. പുളിയുടെയൊക്കെ മണം കിട്ടുന്നുണ്ട്. പിന്നെ ഒരിക്കലും തവിയിട്ട് ഇളക്കരുത്. ഇത് കണ്ടോ, ഇപ്പം ഞാനൊന്ന് ചുറ്റിച്ചു, ചട്ടിയാണ് ചുറ്റുന്നത്. ചട്ടി പതുക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ മീൻകറി ഇളകി. ഇനി തിരിച്ചു വയ്ക്കുക. ഇനി കൃത്യം 8-10 മിനിറ്റ് മതി ഇത് വേഗം. ഒരുപാട് അരമണിക്കൂർ നിന്നിട്ട് മീൻ വേവിക്കരുത്. അപ്പം ഞാൻ ബാക്കി എന്ത് ചെയ്യുന്നു, മാറ്റി വെച്ച മുളക് പൊടി വഴറ്റിയത്, വെളുത്തുള്ളിയെല്ലാം ചേർത്ത് വഴറ്റിയത് അതിലേക്കിട്ടു. അത് മാറ്റണ്ട, വേണമെങ്കിൽ ഒരു പുളി മാറ്റാം. നല്ല ഇനം പുളിയാണ് ഇത്. ഇതൊരു വീട്ടിൽ നിന്ന് കിട്ടിയ പുളിയാണ്. ഇനി പറ്റുമ്പോൾ പാകത്തിന് വെന്ത് കഴിയുമ്പോൾ വാങ്ങി വയ്ക്കും. ഞാനേ നല്ലപോലെ മീനിട്ട് നിരന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ചുറ്റിച്ചു, വട്ടം ചുറ്റിച്ചു കയ്യിലെടുത്ത്. അത് കഴിഞ്ഞേച്ച് തീ കുറച്ച് താത്തി വെച്ചു. കുളുകുളാന്നിട്ട് വെട്ടി തിളപ്പിക്കരുത്. ഒരു കറിയും കുറച്ച് താത്തി വെച്ചു. ഇപ്പം 7-8 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം ഇതായിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, മീനിലെ വെള്ളവും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഇത് നിരന്നിങ്ങനെ കിടക്കുന്നത് വെള്ളം. ഇനി ഇത് ഇന്ന് ഉപയോഗിക്കില്ല കേട്ടോ, കാരണം ഇതിനൊരു ഒരു ദിവസം ഇരുന്നാലാണ് ഇതിൻ്റെ പെർഫെക്റ്റ് രുചി പുറത്തോട്ട് വരുന്നത്. ഈ മീനിപ്പോൾ ഒന്നും പിടിച്ചു കാണില്ല. ഉപ്പോ മുളകോ പുളിയോ ഒക്കെ കുറച്ച് നല്ലതായിട്ട് മീനയിലോട്ട് കയറണം. ഇത്ര ചെറിയ കഷ്ണമായിട്ട് പോരും. അപ്പോൾ ഞാനിത് നാളെ എടുക്കും. അത്യാവശ്യം വേണ്ടവർക്ക് ഇന്ന് തന്നെ കഴിക്കുകയും ആവാം, പക്ഷേ പെട്ടെന്ന് തീർക്കരുത്. അതിനാണ് ഈ 1 കിലോ വെച്ചിരിക്കുന്നത്. 3-4 ദിവസം ഇത് രാത്രി തിളപ്പിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. കപ്പയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും കോട്ടയം മീൻകറി നന്നായി പോകും. പക്ഷേ ഓർക്കുക, ഏറ്റവും ബെസ്റ്റ് ചോറിനും കപ്പയ്ക്കുമാണ്. അപ്പോൾ ഓഫ് ചെയ്യുകയാണ്. ഇനി ഒരു ശകലം പണിയുണ്ടേ. ഒരു ശകലം വെളിച്ചെണ്ണ മുകളിൽ ഞാൻ ഒഴിക്കും. അതൊരു മണത്തിന് ഒരു ടീസ്പൂൺ, 1.5 ടീസ്പൂൺ അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കരിയേപ്പില ഞെരടി അങ്ങിടും. ധാരാളം കരിയേപ്പില കയ്യിലെടുത്ത് ഞെരടി ചേർക്കാം. ഇപ്പോഴും കണ്ടോ തിളയ്ക്കുന്നുണ്ട്. ചട്ടി ആയതുകൊണ്ടാണേ. നിങ്ങളൊരു അലൂമിനിയം പാത്രമോ ഒന്നും ഇതിന് ഉപയോഗിക്കരുത്. നോൺ സ്റ്റിക്കും അത്ര നല്ലതല്ല. ചട്ടിക്ക് ചട്ടി തന്നെ വേണം. ഇനി ഒരല്പം ഉലുവ വറുത്ത് പൊടിച്ചത്, ഉലുവ പൊടി. അതൊരു 2-3 നുള്ളേ ഞാൻ ഇടുകയുള്ളൂ. തവി ഇടാറായിട്ടില്ല, മതി. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് നല്ല ഒരു കോട്ടയം മീൻകറി ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പോരാതെ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങളിപ്പോൾ 1 കിലോ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം ഹാഫ് ഹാഫ് ആക്കാം. എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പകുതി മതി. അതാണ്, അത്രേ ഓർത്തിരുന്നാൽ മതി. പക്ഷേ ഇതൊരു നഷ്ടമില്ല 1 കിലോ വെച്ചത് കൊണ്ട്. 2-3 പേരുള്ള വീട്ടിൽ 3 ദിവസം കൊണ്ട് ഇത് സുഭിക്ഷമായിട്ട് കഴിക്കാം. ഇരിക്കും തോറും സ്വാദ് കൂടുന്ന ഒരു കറിയും കൂടിയാണ് ഈ കോട്ടയം മീൻകറി. ഇതിൽ ചുമന്നുള്ളി തൊട്ടിട്ടില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഓർക്കേണ്ട ഒരു കാര്യം. അപ്പോൾ മനസ്സിലായല്ലോ ഇനി എന്ത് ചെയ്യണം എന്ന്. ഇടയ്ക്കിടയ്ക്ക് കോട്ടയം മീൻകറി എല്ലാവരും ഉണ്ടാക്കുക, നല്ല സ്വാദായി കഴിക്കുക. തീർച്ചയായും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും.